ടാറ്റാ മോട്ടോഴ്സ് ഇന്ത്യൻ നിരത്തുകൾക്കായി ഒരുക്കിയിട്ടുള്ള കുഞ്ഞൻ എസ് യു വിയുടെ പേരും ചിത്രവും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. എച്ച് ബി എക്സ് എന്ന കോഡ് നാമത്തിൽ നിർമ്മിച്ചിരുന്ന ഈ വാഹനത്തിന്റെ പ്രൊഡക്ഷൻ പതിപ്പിന് ടാറ്റ പഞ്ച് എന്ന പേര് നൽകുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് അറിയിച്ചിരിക്കുന്നത്. പരീക്ഷണയോട്ടത്തിന്റെ ചിത്രങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നെങ്കിലും ഔദ്യോഗികമായി ഈ വാഹനത്തിന്റെ പൂർണ്ണ ചിത്രവും ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ വാഹനത്തിന്റെ വരവ് അടുത്തെന്ന സൂചനയാണ് ചിത്രവും പേരും വെളിപ്പെടുത്തിയതിലൂടെ ടാറ്റ മോട്ടോഴ്സ് നൽകുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെയോ ഒക്ടോബർ ആദ്യമോ ഈ വാഹനം വിപണിയിലെത്തുമെന്നാണ് അഭ്യൂഹങ്ങൾ. 2020 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ഈ വാഹനത്തിന്റെ കൺസെപ്റ്റ് പ്രദർശിപ്പിച്ചിരുന്നത്. ആ ഉത്സവ സീസണിൽ തന്നെ ഈ മോഡൽ വിപണിയിൽ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കോവിഡ് പ്രതിസന്ധി ഇതിന് തടസ്സമായി. ഇംപാക്ട് 2.0 ഡിസൈൻ ലാംഗ്വേജിൽ ടാറ്റയുടെ ആൽഫ ആർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ എസ് യു വി നിർമ്മിച്ചിരിക്കുന്നത്. പ്രീമിയം ഹാച്ച്ബാക്ക് മോഡലായ ആൾട്രോസ് ആണ് ആൽഫ പ്ലാറ്റ്ഫോമിലെത്തിയ ആദ്യ വാഹനം. നമുക്കെല്ലാം അറിയുന്നത് പോലെ ആൽഫ പ്ലാറ്റ്ഫോം NCAP ക്രാഷ് ടെസ്റ്റിൽ 5-star റേറ്റിംഗ് നേടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിനാൽ തന്നെ പഞ്ചിനും 5-star റേറ്റിംഗ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതലമുറ ഉപയോക്താക്കളെ ആകർഷിക്കുന്ന ഡിസൈൻ ശൈലിയാണ് ഈ വാഹനത്തിൽ പിന്തുടർന്നിട്ടുള്ളതെന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത്. ഫീച്ചറുകളുടെ കാര്യത്തിലും പുതുതലമുറയുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കൺസെപ്റ്റ് മോഡലിനോട് നീതി പുലർത്തിയാണ് പ്രൊഡക്ഷൻ പതിപ്പും എത്തിയിട്ടുള്ളത്. LED DRL, ബമ്പറിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഹെഡ്ലാമ്പ്, ക്രോമിയം ലൈനുകൾ നൽകി അലങ്കരിച്ചിട്ടുള്ള നെക്സോണിലേതിന് സമാനമായ ഗ്രില്ല്, ക്ലാഡിങ്ങുകൾ നൽകി റഫ് ലുക്ക് നൽകിയിട്ടുള്ള ബമ്പർ, ഫോഗ് ലാമ്പ് എന്നിവയാണ് പഞ്ച് എസ് യു വിയുടെ മുഖഭാവം അലങ്കരിച്ചിരിക്കുന്നത്. അല്ലോയ് വീലുകളും ക്ലാഡിങ്ങുകൾ നൽകിയിട്ടുള്ള ഡോറുകളും വശത്തെ സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട്. ടിയാഗോ, ആൾട്രോസ് തുടങ്ങിയ വാഹനങ്ങളിൽ നൽകിയിട്ടുള്ളതിന് സമാനമായ ഫീച്ചറുകളായിരിക്കും പഞ്ചിന്റെ അകത്തളത്തിൽ നൽകുകയെന്നാണ് പ്രവചനങ്ങൾ. മൾട്ടി ഫംഗ്ഷനിംഗ് സ്റ്റിയറിംഗ് വീൽ, ഫ്ലോട്ടിംഗ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, ഫാബ്രിക് സീറ്റുകൾ, സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ, ആംബിയന്റ് ലൈറ്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ പഞ്ച് എസ് യു വിയുടെ അകത്തളത്തിന് പ്രീമിയം വാഹനങ്ങളുടെ ഭാവം നൽകുമെന്നാണ് വിലയിരുത്തലുകൾ. ഈ വാഹനത്തിന്റെ മെക്കാനിക്കൽ ഫീച്ചറുകൾ അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ടിയാഗോയിൽ നൽകിയിട്ടുള്ള പെട്രോൾ എഞ്ചിനായിരിക്കും ഈ വാഹനത്തിന്റെ ഹൃദയമെന്നാണ് അഭ്യൂഹങ്ങൾ. 1.2 liter റെബട്രോൺ പെട്രോൾ എഞ്ചിനായിരിക്കും ഈ വാഹനത്തിൽ കരുത്തേകുക. ഇത് നിലവിൽ 85 BHP പവറും 113 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ വാഹനത്തിന്റെ ഭാരം കണക്കിലെടുത്ത് ഈയൊരു എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം ഓൾട്രോസ് ടെർബോയിൽ നൽകിയിരിക്കുന്ന 1.2 liter ടെർബോ റിവട്രോൺ പെട്രോൾ എഞ്ചിൻ കൂടി ഈയൊരു വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 5-speed മാനുവൽ ഗിയർ ബോക്സിനൊപ്പം ഓപ്ഷണലായി AMT ടെർബോ എഞ്ചിൻ മോഡലിൽ DCT വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈയൊരു വാഹനത്തിന്റെ ഇലക്ട്രിക് വേർഷനും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വാഹനത്തിന്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.